ഹായ്സ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ സംബന്ധമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടും ഓണം സ്പെഷ്യൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ഇന്ന് റേഷൻ കടകൾക്ക് മുഹറം അവധി അനുവദിക്കാത്തതിനാൽ എല്ലാ റേഷൻ കടകളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് ഇന്നലെ മുതൽ സർക്കാർ ഭക്ഷ്യ കിറ്റിന് പുറമെ അനുവദിച്ചിട്ടുള്ള ഓണം വിഹിതത്തിലെ പഞ്ചസാരയുടെ വിതരണം ആരംഭിച്ചു മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു കിലോ പഞ്ചസാരയാണ് ഇങ്ങനെ ലഭിക്കുക ബാക്കിയുള്ള എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും അഞ്ചു കിലോ പച്ചരിയും അഞ്ചു കിലോ കുത്തരിയും ലഭിക്കും മഞ്ഞ റേഷൻ കാർഡിൽ ഇത് കൂടാതെ തന്നെ ഇരുപത്തി ഒന്ന് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയുണ്ട് ഇങ്ങനെ വരുമ്പോൾ രണ്ട് കിലോ പഞ്ചസാരയാണ് ഈ ഓണത്തോടനുബന്ധിച്ച് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക ഇതുകൂടാതെ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് അഞ്ച് കിലോ പച്ചരിയും അഞ്ച് കിലോ കുത്തരയും സബ്സിഡി നിരക്കിൽ ഈ മാസം നൽകുന്നത് അതിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല ഇതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ ഓണക്കിറ്റ് കുറച്ച് വെഴുകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കെറ്റിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പത്താം തീയതിക്ക് ശേഷം നടക്കുകയും മഞ്ഞ റേഷൻ കാർഡിന് കെറ്റ് വിതരണം നടക്കുകയും ചെയ്താക്കാം പക്ഷേ കൂടുതൽ എല്ലാ റേഷൻ കാർഡിനും വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിഹിതങ്ങൾ സപ്ലൈകോയിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല മൂന്ന് വിഹിതങ്ങളുടെ കമ്മിയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ ഒന്ന് ഉപ്പാണ് ഉപ്പ് ഗുജറാത്തിൽ നിന്നും കപ്പലിൽ കയറ്റി അയച്ചിട്ടേ ഉള്ളൂ മറ്റൊന്ന് ഉണക്കലരിയാണ് ഉണക്കലരിക്ക് കരാർ കൊടുത്തിട്ടുണ്ട് എങ്കിലും കൂടുതൽ അളവിൽ ലഭ്യമാകാത്തതിനാൽ അത് എത്തിത്തുടങ്ങിയിട്ടില്ല അടുത്തത് ഇതെല്ലാം പാക്ക് ചെയ്യാൻ ആവശ്യമായ തുണി സഞ്ചിയാണ് അതും എത്തുന്നേ ഉള്ളൂ ഈ മൂന്ന് സാധനങ്ങളും എത്താത്തതിനാൽ സപ്ലൈകോക്ക് പൂർണമായി തയ്യാറാക്കാനായിട്ടില്ല കഴിഞ്ഞ വർഷം ഓണം കഴിഞ്ഞ് കിറ്റ് വിതരണം ചെയ്യേണ്ടി വന്നിരുന്നു ഇത്തവണ അങ്ങനെ ഉണ്ടാവരുത് എന്ന് സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ട് ഓണത്തിന് ഇനിയും സമയം ഉണ്ട് എങ്കിലും സാധനങ്ങൾ ഉടൻ ലഭ്യമായില്ലവണയും ഭക്ഷ്യ സമയത്തിന് വിതരണം ചെയ്യാൻ ആകുമോ എന്ന ആശങ്കയുണ്ട് കപ്പലിൽ ഗുജറാത്തിൽ നിന്നും അയച്ചിട്ടുള്ള ഉപ്പ് കൊച്ചിയിൽ എത്തിയിട്ട് വേണം എല്ലാ ഭാഗത്തേക്കും അത് എത്തിക്കാൻ ഇത് ഘട്ടം ഘട്ടങ്ങളായി മാത്രമേ കൊച്ചിയിൽ എത്തുകയുള്ളൂ ഉണക്കലരി ചാക്കിൽ കൊണ്ടുവന്ന് അതാത് സ്ഥലങ്ങളിൽ തൂക്കി പാക്ക് ചെയ്യേണ്ടതാണ് ഇതിനും സമയമെടുക്കും മുമ്പ് കുടുംബശ്രീയായിരുന്നു കിറ്റിന് ആവശ്യമായ സെഞ്ചി നൽകിയിരുന്നത് ഇത്തവണ പുറത്ത് കരാർ കൊടുത്തിട്ടുണ്ട് ഇത് ഇനി പ്രിന്റ് ചെയ്ത് കിട്ടേണ്ട താമസമേ ഉള്ളൂ സഞ്ചി ഉൾപ്പെടെ പതിനാല് ഇനങ്ങളാണ് ഇത്തവണ ഓണക്കിറ്റിൽ ഉള്ളത് ഇതിൽ നാല് സാധനങ്ങൾ തൂക്കി പാക്ക് ചെയ്യേണ്ടതാണ് ഉണക്ക് അരിക്ക് പുറമേ ചെറുപയർ പഞ്ചസാര തൂരപ്പരിപ്പ് എന്നിവയാണ് ഇത് ഇതിൽ ചെറുപയർ പഞ്ചസാര തൂരപ്പരിപ്പ് എന്നിവയുടെ പാക്കിംഗ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് സംസ്ഥാനത്താകെ തൊണ്ണൂറ് ലക്ഷത്തോളം കിറ്റാണ് വിതരണം ചെയ്യേണ്ടത് സപ്ലൈകോ വിതരണം ചെയ്യുന്ന കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത് ആദ്യം മഞ്ഞ റേഷൻ കാർഡിനും പിന്നീട് പിങ്ക് റേഷൻ കാർഡിനും പിന്നെ നീല വെള്ള റേഷൻ കാർഡിനുമാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വരെ ഇത് ഓണത്തിന് വെള്ള റേഷൻ കാർഡുകാരനൊന്നും ലഭ്യമായിരുന്നില്ല ഇത്തവണയെങ്കിലും അത് നേരത്തെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ട് കശുവണ്ടി പരിപ്പ് അൻപത് ഗ്രാം മിൽമ നെയ്യ് അൻപത് ഗ്രാം ശബരിയുടെ മുളക് പൊടി ഗ്രാം ശബരിയുടെ മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം ഏലക്ക ഇരുപത് ഗ്രാം ശബരിയുടെ വെളിച്ചെണ്ണ അര ലിറ്റർ ശബരിയുടെ ചായപ്പൊടി നൂറ് ഗ്രാം ശർക്കര വരട്ടി നൂറ് ഗ്രാം ഉണക്ക അരി അര കിലോ പഞ്ചസാര ഒരു കിലോ ചെറുപയർ അര കിലോ തൂരപ്പരിപ്പ് കാൽ കിലോ പൊടിയുപ്പ് ഒരു കിലോ എല്ലാം പാക്ക് ചെയ്തു വരുന്ന തുണിസഞ്ചി ഇങ്ങനെ പതിനാല് ഇനമാണ് ലഭിക്കേണ്ടത് ഇതാണ് ഈ വർഷത്തെ ഭക്ഷിക്കിറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഭക്ഷ്യമന്ത്രിയുടെ ഫോണിംഗ് പരിപാടി മന്ത്രിയുടെ അസൗകര്യം കാരണം അന്ന് നടന്നിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ ഫോണിംഗ് പരിപാടി നടക്കേണ്ടിയിരുന്നത് നടക്കാത്തത് കാരണം ഇത് ഈ മാസം തന്നെ മറ്റൊരു ദിവസം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ആ തീയതിയും സമയവും വിളിക്കേണ്ട നമ്പറും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും ഗുഡ് ബൈ